സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി, പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്തിരുന്ന മഴയിൽ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ പല പ്രശ്നങ്ങളുണ്ടായതായി നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വിവരങ്ങൾ. അതിരെ കഴിഞ്ഞ 2 ദിവസവും റെഡ് അലർട്ട് മുന്നറിയിപ്പായിരുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പ് സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയിലായിരുന്നു. ഏത് സമയം വേണമെങ്കിലും ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറെടുത്തുകൊണ്ടായിരുന്നു പത്തനംതിട്ടയിലെ ജനങ്ങൾ കഴിഞ്ഞ 2 ദിവസം ജീവിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ പത്തനംതിട്ട നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെയിലുദിക്കുന്ന കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചാറ്റൽമഴ മാത്രമാണ് നഗരത്തിൽ രാവിലെ അനുഭവപ്പെട്ടത്. ഇന്നലെ തിരുവല്ല, ളാഹ, റാന്നി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ മഴ ലഭിച്ചു. പത്തനംതിട്ട നഗരത്തിലും നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം മഴ കുറവായിരുന്നു. രാത്രിയിലും ഇടവിട്ടുള്ള മഴ മാത്രമാണ് പല ഭാഗങ്ങളിലും ലഭിച്ചത്. റാന്നി, കോന്നി, തിരുവല്ല, ഏനാതിമംഗലം തുടങ്ങിയ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. രാത്രിയിൽ ഇടവിട്ടുള്ള മഴയും ഈ ഭാഗങ്ങളിൽ ലഭിച്ചു. റാന്നി, കോന്നി മേഖലകളിലും സീതത്തോട്, ചിറ്റാർ മേഖലകളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ഉള്ള മേഖലകളാണ്. ഈ മേഖലകളിൽ നിന്ന് മാത്രമായി ഏകദേശം 44 പ്രശ്നബാധിത മേഖലകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സജ്ജമാക്കിയിരുന്നു. എങ്കിലും ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും ആളുകളെ ഉരുൾപൊട്ടൽ ഭീഷണിയോ മണ്ണിടിച്ചിൽ ഭീഷണിയോ മറ്റ് വെള്ളപ്പൊക്ക ഭീഷണിയോ കണക്കിലെടുത്തുകൊണ്ട് ഇതുവരെയും ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. സീതത്തോട്, ചിറ്റാർ മേഖലകളിൽ മാത്രം 15 പ്രശ്നബാധിത മേഖലകളാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയിരുന്നത്. ഈ മേഖലകളിലേക്കൊന്നും ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. പക്ഷേ ആളുകളെ ഇതുവരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ജലനിരപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അച്ചൻകോവിലാറിൻ്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പയാറിൻ്റെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വരെ കനത്ത മഴ ഈ ഭാഗങ്ങളിലെല്ലാം നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പയാറ്, കക്കാട്ടാറ്, ഒപ്പം അച്ചൻകോവിലാറ്, മണിമലയാറ് തുടങ്ങിയ നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് പക്ഷേ ആശങ്കപ്പെടാനുള്ള ഒരു അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഒപ്പം മണിയാർ സ്പിൽവേയുടെ ഷട്ടറുകൾ ഏത് നിമിഷം വേണമെങ്കിലും തുറക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കക്കാട്ടാറിലെ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നദികളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കനത്താൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. മലയോര മേഖലകളിലെല്ലാം ഞായറാഴ്ച വരെ കനത്ത മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഭാഗങ്ങളിലെ വീടുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ക്യാമ്പുകളിലേക്ക് ഉടൻ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ ആളുകൾ മാറണം എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ കനത്താൽ വളരെ വേഗത്തിലായിരിക്കും ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക, അപകട ഭീഷണി ഉണ്ടാകുക. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെട്ടെന്നുള്ള സംഭവ വികാസങ്ങളായിട്ടായിരുന്നു ഇത്തരം അപകടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാം, ആളുകൾ സഹകരിക്കണം. ഒപ്പം തന്നെ ആളുകളെല്ലാം തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറുന്നതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. ഇനി വെള്ളക്കെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടുകളൊന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അടൂർ ഭാഗത്താണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അടൂർ സ്റ്റാൻഡിനോട് ചേർന്ന വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഗതാഗത തടസ്സം ആ ഭാഗത്ത് നേരിട്ടിട്ടുണ്ട്. മറ്റ് വെള്ളക്കെട്ട് ഭീഷണി ഒന്നും ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതിനുള്ള കാരണവും ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ഇടവിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വെയിൽ ഉദിക്കുന്ന കാലാവസ്ഥയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴവെള്ളം പല സ്ഥലങ്ങളിലും കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടുകൂടി 3-4 മണിക്കൂർ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥ ഉണ്ടായപ്പോൾ, വെയിൽ ഉദിക്കുന്ന കാലാവസ്ഥ ഉണ്ടായപ്പോൾ മഴവെള്ളം തന്നെ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ടാണ് ഈ വെള്ളം കെട്ടി നിന്നുള്ള പ്രശ്നങ്ങളൊന്നും അധികമായി ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് ഒരു വിവിധ ഭാഷാ തൊഴിലാളി കാണാതാകുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഈ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. മണിമലയാറ്റിലാണ് ഈ തൊഴിലാളിയെ കാണാത്തത്. 3 പേർ ഒന്നിച്ച് വിവിധ ഭാഷാ തൊഴിലാളികൾ സമീപത്തെ ഇഷ്ടികക്കുളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ബീഹാർ സ്വദേശികളാണ് ഇവർ. 3 പേരും കൂടി ഈ കുളത്തിൽ നദിയിൽ കുളിക്കാനിറങ്ങി പിന്നീട്
ബീഹാർ സ്വദേശിയായ 25 വയസ്സുള്ള നരേഷ് എന്ന യുവാവിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. പുള്ളി ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ വൈകിട്ട് 7 മണി വരെ തുടരുന്നുണ്ടായിരുന്നു. സ്കൂബ ടീമും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നായിരുന്നു തിരച്ചിൽ നടത്തിയത്. പക്ഷേ അദ്ദേഹം യുവാവിനെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ 9 മണി മുതൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ നിന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മിനിഞ്ഞാന്ന് ഗവി മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ഒരു സംഭവമുണ്ടായി. KSRTC ബസ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവമുണ്ടായി. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ, ഗവി ആങ്ങാമൊഴി ഭാഗങ്ങളിലൊക്കെ കനത്ത ജാഗ്രതയോടുകൂടി സുരക്ഷാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. മുന്നൊരുക്കങ്ങൾ കാര്യമായി തന്നെ ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും ലഭിക്കുന്നുണ്ട്. നഗരത്തിൽ വെയിൽ ഉദിക്കുന്ന കാലാവസ്ഥയും ഉണ്ടായി. കഴിഞ്ഞ 1 മണിക്കൂറായി 7 മണി മുതലുള്ള സമയങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വെയിൽ ഉദിച്ചു നിൽക്കുന്ന കാലാവസ്ഥയാണ്. ചെറിയ ചാറ്റൽ മഴയാണ് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവല്ല, അടൂർ, കോന്നി, റാന്നി തുടങ്ങിയ മേഖലകളിലും ഇടവിട്ടുള്ള മഴയും ചാറ്റൽ മഴയും അനുഭവപ്പെടുന്നുമുണ്ട്. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പല സമയങ്ങളിലും ലഭിച്ചിരുന്നുവെങ്കിലും അത് ഇടവിട്ടുള്ള മഴ മാത്രമാണ്. മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥ ഉണ്ടായതും ജില്ലയിൽ ആശങ്ക ഒഴിവാകുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട്. ആതിര, മിഥുൻ, നമുക്കറിയാം 2018 വളരെ വലിയൊരു പ്രളയ സാഹചര്യമാണ് പത്തനംതിട്ട ജില്ല നേരിട്ടത്. അപ്പോൾ ഇത്തവണ തലസ്ഥാന നഗരിയൊക്കെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ജില്ലയിൽ അത്രയധികം പ്രശ്നങ്ങളില്ല. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നൊരുക്കവും ഇതിന് സഹായകമായിട്ടില്ലേ? അതിര, തീർച്ചയായും 2018 പ്രളയത്തിന് ശേഷം മുൻ വർഷത്തെ ആ ദുരനുഭവം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു കൂടി പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടറുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ ആ ഒരു റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ജില്ലയിൽ ലഭിച്ചതിനു ശേഷം തൊട്ടടുത്ത സമയങ്ങളിൽ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് മുഴുവൻ മേഖലകളിലെയും ബാധിത മേഖലകളിലെയും ആളുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു. പന്തളം, ആറന്മുള ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. ആറന്മുളയിൽ ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന ചില കോളനികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും ക്യാമ്പിലേക്ക് മാറാൻ തയ്യാറായി. സാധന സാമഗ്രികളെല്ലാം തയ്യാറാക്കി വെച്ച് ക്യാമ്പുകൾ മാറാൻ കുട്ടികളടക്കം തയ്യാറായി നിൽക്കുന്ന നിർത്തുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ 2 ദിവസം മുൻപ്. ഒപ്പം പന്തളത്തും വിവിധ ഭാഗങ്ങളിൽ ഈ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. അവിടെയുള്ള ആളുകളും ഇത്തരത്തിൽ തന്നെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. മറ്റ് മലയോര മേഖലകളിലുള്ള സ്ഥിതിയും സമാനമായ രീതി തന്നെയായിരുന്നു. റാന്നി, കോന്നി മേഖലകളിലും ചീതത്തോട്, ചിറ്റാർ മേഖലകളിലും ഏത് നിമിഷം വേണമെങ്കിലും മണ്ണിടിച്ചിൽ, ഒപ്പം ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെയുള്ള മേഖലകളിലും ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായി സന്നദ്ധരായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാകും, നിങ്ങൾ മാറാൻ തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നൽകുന്നുമുണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളെല്ലാം അതീവ ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസം പത്തനംതിട്ടയിൽ കഴിഞ്ഞുകൂടി പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ജാഗ്രതാ മുന്നറിയിപ്പോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ തന്നെ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഇടയ്ക്ക് ഉണ്ടായതും ആശ്വാസകരമായ സ്ഥിതിവിശേഷമായി. വെയിൽ ഉദിക്കുന്ന സാഹചര്യം ഉണ്ടായി. മഴവെള്ളം പലയിടത്തും കെട്ടി നിൽക്കുന്നുണ്ട്. ഈ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും മഴവെള്ളം തനിയെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതും ഈ മഴ മാറി നിന്ന് വെയിൽ ഉദിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ നഗരത്തിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലേക്ക് മാറുന്നു. രാവിലെ വെയിൽ ഉദിച്ചിരുന്നു, ഇപ്പോൾ അന്തരീക്ഷം മേഘാവൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാറ്റൽ മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്.